ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് മഞ്ഞുകാലത്ത് ഇതിന് പ്രത്യേകിച്ച് സ്ത്രീകൾ വന്നിരിക്കേണ്ട കുറച്ച് പൊടികൈകളും ടിപ്സും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്നെ കുറിച്ച് നിൽക്കാൻ ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ബീറ്റ്റൂട്ടാണ്. അതിൻ്റെ ഹാഫ് ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തൊലി കളഞ്ഞിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കടായി വെച്ച്, കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 100 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തീ കൂട്ടി വെക്കാൻ പാടില്ല. ഒരു മീഡിയം തീയിൽ താഴെയാണ് വെച്ചിരിക്കുന്നത്. ആ എണ്ണയിൽ കിടന്ന ആ ബീറ്റ്റൂട്ടിൻ്റെ ഗുണങ്ങളെല്ലാം ആ എണ്ണയിലോട്ട് ഇറങ്ങി കിട്ടണം. അതേപോലെ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇതേപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒപ്പം തന്നെ ഇട്ട് ഉണ്ടാക്കാവുന്നതാണ്. മുടിയെ വളരെ നല്ല ഷൈനി സിൽക്കി ആക്കി മാറ്റാൻ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഓയിലാണ്. അപ്പം ഇതിൻ്റെ സമയത്ത് നമുക്കറിയാം ഡ്രൈ ആയിട്ട് വരും, ആ സമയത്ത് അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ഓയിലാണ് ഇത്. അപ്പോഴേ ആ ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്ത് കുക്ക് ചെയ്ത് ആക്കിലാന്നുള്ള ഒരു ഫ്രൈ ചെയ്ത പോലായി വരും. അപ്പോഴത്തേന് കളർ മാറാനും തുടങ്ങും. ആ സമയത്ത് ഗ്യാസ് ഓഫ് ആകുന്നുണ്ട്. പിന്നെ ആ ചൂടിക്കിടന്ന് പിന്നെയും കളർ തന്നെ മാറിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേന് നമ്മളൊരു അരിപ്പയിലൂടെ ആ എണ്ണ അരിച്ച് എടുക്കുന്നുണ്ട്. സ്കിന്ന് ഗ്ലോ ചെയ്യാൻ നല്ലൊരു എണ്ണയാണിത്. ഞാൻ അരിച്ചെടുക്കാനെടുത്ത പാത്രം വളരെ കുഞ്ഞതായിരുന്നു, ഹൈറ്റ് ഇല്ലാത്തതായിരുന്നു. അപ്പോൾ അരിപ്പ് അങ്ങ് അതിന് എണ്ണയിൽ മുങ്ങിക്കിടക്കുവാണ്. അപ്പോൾ ഞാൻ ഒരു ക്ലോത്ത് ക്ലിപ്പ് വെച്ച് അതൊന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണയിൽ മുട്ടുന്നില്ല. അപ്പോൾ അത് കുറച്ച് നേരം ഒന്നും അങ്ങനെ വെക്കുന്നുണ്ട്. ആ ബീറ്റ്റൂട്ടിൻ്റെ ആ ഗ്രേറ്റ് ചെയ്ത പാർട്ടിയിൽ നിന്ന് കുറച്ചുകൂടെ എണ്ണയൊക്കെ നമുക്കറിയാം, കുറച്ചുകൂടെ എണ്ണ ഇറങ്ങാനുണ്ട്. അപ്പോൾ ഒന്ന് ഊർന്ന് ഇറങ്ങാനായിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. ആ ക്യാൻഡിൽ ചെറുതായിട്ടൊന്ന് ചീകി ഒരു പാത്രത്തിലോട്ട് ഇടുന്നുണ്ട്. കുറച്ച് എടുക്കുന്നുള്ളൂ, വളരെ കുറച്ച്, ഒരു കാ ടീസ്പൂണൊക്കെ എടുക്കുന്നുള്ളൂ. അത് ചീകി എടുക്കുന്നുണ്ട്. അങ്ങനെ ക്യാൻഡിൽ ചീകി എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണും ഒരു അര ടീസ്പൂണും കൂടെ ആണ് ഒലിവ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നു. എന്നിട്ട് അത് ഒരു വേറൊരു പാനിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഡബിൾ ബോയിൽ വഴിയാണ് നമ്മൾ ഈ ഓയിലും ക്യാൻഡിലും മെൽറ്റ് ചെയ്ത് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നത്. ആ എണ്ണ ചൂടാകുന്നതനുസരിച്ച് ആ ക്യാൻഡിൽ മെൽറ്റായി നന്നായിട്ട് മെൽറ്റായി വരും. അപ്പോഴത്തേക്ക് നമുക്ക് വാങ്ങാവുന്നതാണ്. വാങ്ങിയിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അത് തണുക്കാനായിട്ട് വെക്കണം. നമുക്ക് അത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് കാലൊക്കെ, മഞ്ഞുകാലത്ത് നമ്മുടെ കാലൊക്കെ വെണ്ട് കീറും. നമുക്ക് വെണ്ട് കീറിയിട്ട് വേദനയൊക്കെ എടുക്കും, ഭയങ്കര വേദനയൊക്കെ എടുക്കും. അപ്പോൾ ആ സമയത്ത് കാലൊക്കെ സോഫ്റ്റായിട്ട് ഇരിക്കാൻ നല്ല ഇതൊന്ന് തൂത്ത് കൊടുത്താൽ മതി, വളരെ നല്ലതാണ്.
കാല് സോഫ്റ്റ് ആയതിനായിട്ട് നമ്മൾ മഞ്ഞക്കാലത്ത് വാസലിനൊക്കെ കാലെ തൂക്കാറുണ്ട്. അപ്പോൾ അത് അതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ ഇത് തൂക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഇത് ഓയിലി നേച്ചറാണ്. അപ്പോൾ ഇത് കാലെ തൂത്തിട്ട് നമുക്ക് നടക്കാൻ പറ്റത്തില്ല, കാലൊന്ന് തെന്നി പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് വേണം നമ്മളിത് കാലിൽ തേച്ചിട്ട് കിടക്കാനും, എന്നിട്ട് രാവിലെ അത് കാല് കഴുകി കളയുകയും വേണം. ഇത് ഓയിലി നേച്ചറായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കാലിലൊക്കെ പൊടി ഒക്കെ അഴുക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ കാല് വഴുതി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഉപ്പൂറ്റിയൊക്കെ വിണ്ടുകീറുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ് അത്. പിന്നെ ഉപയോഗിക്കുമ്പോൾ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ചടുപ്പിച്ചൊന്ന് തൂത്ത് കൊടുക്കണം. ഒരു ദിവസം തൂത്ത് കൊടുത്തിട്ട് ഒഴിവാക്കരുത്, രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ചൊന്ന് തൂത്ത് കൊടുത്തിട്ട് വേണം. പിന്നെ നമുക്ക് ആഴ്ചയിലോ ആവശ്യമുള്ളപ്പോൾ ഒന്ന് തൂത്താൽ മതി. കാലൊക്കെ നല്ല സോഫ്റ്റാവും, അതേപോലെ വിണ്ടുകീറുന്നതൊക്കെ മാറി തരും. നല്ലൊരു ടിപ്പ് തന്നെയാണിത്. അടുത്ത മൂന്നാമത്തെ ഒരു റെസിപ്പിയാണ്, ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര കിലോയുടെ അടുത്ത് വരുന്ന നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അപ്പച്ചെമ്പ് വെച്ച് ചൂടാക്കാൻ വെള്ളം വെച്ചിരുന്നു ചൂടാക്കാനായിട്ട്, അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ അപ്പച്ചെമ്പിലോട്ട് ഈ നെല്ലിക്കയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ആവിയേറ്റി എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 2 അച്ച് ശർക്കര അത് പൊടിച്ചിട്ടൊന്ന് ഉരുക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളമോടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉരുക്കി എടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കാനായിട്ടാണ്. പക്ഷെ അതിൽ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. നെല്ലിക്ക വെന്ത് കഴിഞ്ഞ് ചൂടാറി കഴിഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് അടർത്തി മാറ്റുന്നുണ്ട്. അപ്പോൾ ആ അല്ലിയും അടർത്തിയെടുത്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മിക്സിയുടെ ജാലോട്ട് ഇട്ട് കൊടുക്കുന്നു. ആ ഒപ്പം തന്നെ ഒരു 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി കൂടെ എടുത്തിട്ടുണ്ട്. അതും ചെറിയ പീസുകളാക്കി അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങ് തരിതരി നന്നായിട്ട് അങ്ങ് പേസ്റ്റ് കണക്കല്ല ആകുന്നത്, ഒരു തരിയെഴുപ്പ് പോലാണ് അത് അടിച്ചെടുക്കുന്നത്. അപ്പോഴത്തേനും ശർക്കരയും ഒന്ന് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തരവരിപ്പായിട്ട് അടിച്ചെടുത്തിരിക്കുന്ന നെല്ലിക്കയോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ശർക്കരയെ കടന്ന് നെല്ലിക്ക വെന്ത് വരണം. അതേപോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നെല്ലിക്ക അങ്ങനെ അധികം കഴിക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ കൊടുത്താൽ അവർക്ക് കഴിക്കാനൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മളിവിടെ നെല്ലിക്ക പുഴുങ്ങിയെടുത്തിട്ട് അത് മിക്സർ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ട് തലയെടുപ്പായിട്ട് അടിച്ചെടുക്കുമായിരുന്നു. അതിന് പകരം നമ്മൾ പുഴുങ്ങുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആ നെല്ലിക്ക ഗ്രേറ്റ് ചെയ്ത് ഒരു പാനിലിട്ട് നന്നായിട്ടത് കുക്ക് ചെയ്ത് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുത്തിട്ട് വേണം ശർക്കര ചേർക്കാനായിട്ട്. ശർക്കരയും നെല്ലിക്കയിലോടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അപ്പോഴത്തേന് ആ വെള്ളമൊക്കെ പറ്റി, നെല്ലിക്കയിലെയും വെള്ളം പറ്റി ശർക്കരയും വെള്ളം പറ്റി നല്ല ഇതായിട്ട് വരണം, നന്നായിട്ട് വെന്ത് വരണം. ആ അങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് സീഡ്സൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെയിൽ സൺഫ്ലവർ സീഡ്സ് ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ടീസ്പൂണോളേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് വളരെ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. നമ്മൾ ദിവസം രാവിലെ 1 ടീസ്പൂണ് വീതം ഇത് കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറുന്നതിനും അതുപോലെ ബ്ലഡ് കൗണ്ടൊക്കെ കൂട്ടുന്നതിനും പിന്നെ അതുപോലെ ഇതിനകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഗ്യാസ് ഓഫാക്കി വാങ്ങുന്നുണ്ട്. എന്നിട്ടൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നു.
അടുത്ത നാലാമത്തെ ടിപ്പ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്തിരുന്ന ബീറ്റ്റൂട്ടിൻ്റെ ബാക്കി ഭാഗമാണ് എടുത്തിരുന്നത്. അപ്പോൾ തൊലി കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് കണക്ക് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ നമുക്ക് ജ്യൂസാണ് വേണ്ടത്. ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല, ജ്യൂസാണ് വേണ്ടത്. അങ്ങനെ നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഞെക്കി പിഴിഞ്ഞ് എടുക്കുന്നുണ്ട്. ഒരു അരിപ്പയിലൂടെ ഒഴിച്ചിട്ടാണ് അത് എടുക്കുന്നത്. ഒരു സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിന് ഇതിന് പകരം നമ്മൾ ഒരു നല്ല ഒരു തുണിയിലോട്ട് ഇട്ടിട്ട് അത് ഇന്ന് നമുക്ക് ജ്യൂസ് എടുക്കാം, പിഴിഞ്ഞ് നമുക്ക് ജ്യൂസ് എടുക്കാവുന്നതാണ്. ഏകദേശം ഇത്രയും ജ്യൂസാണ് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി അതൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട്. ഗ്യാസ് വളരെ മിനിമത്തിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ തുടരെ ഇളക്കി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തീ കൂട്ടാൻ പാടില്ല, അത് കരിഞ്ഞ് പോവും. അപ്പം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അത് വെള്ളം വറ്റി നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ ആകുന്ന രീതിയിൽ കുറുകി വരും. ആ സമയം ആകുമ്പോഴത്തേന് ഗ്യാസ് ഓഫ് ആക്കണം. അങ്ങനെ ഗ്യാസ് ഓഫാക്കിയിട്ട് അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ അതിലോട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. നമുക്ക് ബട്ടറിന് പകരം നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ ഓയിൽ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാവുന്നതാണ്. ഒരു ടീസ്പൂണ് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നെയ്യ് ഉരുക്കി നെയ്യ് ഒഴിച്ചത് ഒരു ടീസ്പൂണാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഹണി ഒന്നോ രണ്ടോ ഒരു കാ ടീസ്പൂണോളം ഹണിയിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിട്ടില്ല, ബട്ടർ മെൽറ്റ് ചെയ്ത് ബട്ടർ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ അടിപൊളി വളരെ നാച്ചുറലായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത കെമിക്കൽസ് ഒന്നുമില്ലാത്ത ഹോംമെയ്ഡ് ലിപ്പ് ബാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചുണ്ടിൽ ഇത് പുരട്ടുവാണെങ്കിൽ നല്ല ഒരു കളറും ഷൈനിങ്ങും ഒക്കെ തരുന്നതാണ്. ആ ചുണ്ടിൻ്റെ റെഗുലറായിട്ട് പുരട്ടുവാണെങ്കിൽ ആ ചുണ്ടിൻ്റെ കറുത്ത ഇതൊക്കെ മാറി നല്ല ഒരു കളറൊക്കെ കിട്ടുന്നതായിരിക്കും. അതേപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാകും, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയത് നമുക്ക് ഏകദേശം ഒരു മാസത്തോളം ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ വേണ്ടിയപ്പോൾ നമുക്ക് എടുത്താൽ മതി. മഞ്ഞ് കാലത്ത് നമ്മുടെ ചിറിയൊക്കെ വിണ്ട് കീറി വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതൊന്ന് ഇടയ്ക്ക് തൂത്ത് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. ആ വിൻഡ് കീറിലൊക്കെ മാറി കിട്ടുന്നതായിരിക്കും. അതേപോലെ എ സിയിലൊക്കെ റൂമിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ ചെറിയൊക്കെ ആണെങ്കിൽ ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ലിപ് ബാമാണ്. നാച്ചുറലായിട്ട് ഹോം മെയ്ഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഒരു നാച്ചുറൽ നല്ലൊരു ഒരു ഒട്ടും സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത നല്ലൊരു ലിപ് ബാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. മഞ്ഞ് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ വീട്ടിൽ തന്നെ പരിഹരിക്കാൻ പറ്റിയ ഈ ടിപ്സും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് തരിക. അതേപോലെ നിങ്ങളിത് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ഓൾ എന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കുന്നു പോകരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും രേഖപ്പെടുത്തണം. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.